കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്നു ആദ്യ മഴയിൽ തന്നെ അല്ലെ? ഒരുപാട് ശാന്തിപുരം കോളനി അടക്കമുള്ള സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ശാന്തിപുരം കോളനിയുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. അതിനെ തുടർന്ന് നടപടികളൊക്കെ ഉണ്ടായി, അവിടെ അധികൃതരൊക്കെ എത്തി അവരുടെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അവിടെ നമ്മുടെ അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഇത് ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് അരുൺ? നമുക്കറിയാം, കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഇന്നലെ രാത്രിയിലും മഴ തുടർന്നു. ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ചെറിയ രീതിയിൽ മഴ പല ഭാഗത്തായിട്ട് പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിരിക്കുന്നത്. മാർ അത്തനേഷ്യസ് സ്കൂളിലാണ്, കാക്കനാട്ടെ മാർ അത്തനേഷ്യസ് സ്കൂളിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത്. ഇവിടെ ഏകദേശം എത്ര കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്? മൊത്തം 13 വീട്ടുകാരാണ്. ഇപ്പോൾ ഇവിടെ 8 വീട്ടുകാരെ വന്നിട്ടുള്ളൂ. ബാക്കി വീട്ടുകാരൊക്കെ ഇവിടെ അവർക്കിടെ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ മാറിയൊക്കെ താമസിക്കുന്നു. ഇപ്പൊ അവിടെ സംഭവിക്കുന്ന കൊല്ലം മല ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം ചെറുതായിട്ട് മല ഇടിഞ്ഞിട്ടുണ്ട്. മല ഇടിഞ്ഞതിന്റെ പേർക്കാണ് ഇവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആൾക്കാർ അവിടെ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയേക്കണാണ്. അപ്പൊ ഈ മഴയൊക്കെ കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങൾ ആ വീട്ടിലോട്ട് ഞങ്ങൾ പറഞ്ഞു വിടുകയും ചെയ്യും. പിന്നെയും അടുത്ത കൊല്ലം മഴ വരും. ഇങ്ങനെ ഒരു 10-20 കൊല്ലമായി ഞങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്. എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ മണ്ണിടിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെന്നും കാണാൻ കിട്ടില്ല. അതിൻ്റെ അടിയിൽ പെട്ടുപോകും. അപ്പോൾ അത് പെട്ടുപോകാതിരിക്കാനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കണത്. എല്ലാവരും മേലൂസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കണത്. മണ്ണിടിഞ്ഞത് കാണാം, അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ഭയം വന്നോ? ആ പേടിയുണ്ട്. രാത്രി കിടക്കാനൊക്കെ പേടിയാണ്. പെട്ടെന്ന് മണ്ണിടിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ പൊക്കത്തോട്ടെല്ലാം വീഴും. പിന്നെ 3-4 മണിക്കൂർ ജെ സി ബിക്ക് നിന്ന് കോരി മാറ്റിയതിനു ശേഷം അടിയിൽ കിടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ്, എന്താ അവസ്ഥ? ഞങ്ങളുടെ മണ്ണിടിച്ചൽ കൊണ്ട് വർഷങ്ങളായി ഞങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എല്ലാ വർഷം മഴക്കാലം തുടങ്ങുമ്പോൾ ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകും. മഴ മാറുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. മണ്ണിടിയുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ തീരെ വയ്യാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇന്നലെ 5 മണിക്ക്. തീരെ പറ്റണില്ല. പ്രായമായവരവർക്ക് അമ്മയ്ക്ക് നല്ല അവശതയുണ്ട്. ആവശ്യതയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളല്ലേ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്? ഞങ്ങളിപ്പോൾ 10-20 കൊല്ലമായി മണ്ണിടിഞ്ഞിട്ട് ക്യാമ്പിലോട്ട് വന്ന് ഇങ്ങനെ വന്ന് താമസിക്കണം. അതിലിടയ്ക്ക് ഞങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക് പോകാൻ പറഞ്ഞിട്ട്. ആ വാടകയ്ക്ക് പോയിട്ട് പിന്നെ ഇവർ ഞങ്ങൾക്ക് 3 മാസത്തെ വാടക തന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവർ തന്നിട്ടില്ല. അങ്ങനെ ചിലവർക്ക് 9 മാസം 10 മാസത്തെ പൈസ തരാതെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പഴയ വീട്ടിലോട്ട് പോന്നു. ആ അവസ്ഥയാണ്. ആ കാശ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സ്ഥലം തന്നിട്ടുണ്ട്, പട്ടയം തന്നിട്ടുണ്ട്, പക്ഷെ പെര വെച്ച് തന്നിട്ടില്ല. ഒഴിച്ചെറിയ തന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നിട്ടില്ല. വീട് വെക്കണ കാര്യം പറയുമ്പോൾ അവർ പറയണത് മഴക്കാലം കഴിയട്ടെ കഴിയട്ടെ എന്ന് പറയുന്നത്. മാറിയാണ് പട്ടയം തന്നിരിക്കുന്നത്. അപ്പോൾ പൊഴിച്ചെറയിലാണ്. 3 സെന്റ് സ്ഥലം വെച്ച് തന്നിട്ടുണ്ട്, പട്ടയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പെര വെച്ച് തന്നിട്ടില്ല. വേനൽക്കാലത്താണ് പട്ടയം തന്നത്. പക്ഷേ ഞങ്ങൾക്ക് പെര വെച്ച് തന്നിട്ടില്ല. അപ്പോൾ താമസം ഉണ്ടെന്നാണ് പറയണത്. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ക്യാമ്പിലേക്കുള്ള വരവ് വേണ്ടായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനൊരു സുഖമില്ലാത്ത ആളാണ്, മരുന്നൊക്കെ കൈപ്പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാ അമ്മമാരും ഇങ്ങനെ 13 കുടുംബവും ഞങ്ങൾക്ക് ദുരന്തമാണ്. നിങ്ങളൊന്ന് അവിടെ പോയി നോക്കണം. തീർച്ചയായിട്ടും. ഇങ്ങനെ മണ്ണിടിച്ചിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ നില മണ്ണിടിഞ്ഞിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്ന് പറയുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. അങ്ങനെ മഴ ഓരോ മനുഷ്യജീവിതങ്ങളെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്നുള്ളതാണ് ഈ ക്യാമ്പിൽ നിന്നുള്ള വർത്തമാനങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, പ്രായമായ അമ്മയൊക്കെയുണ്ട്. അമ്മയൊക്കെ ആരോഗ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റു പല സ്ത്രീകളും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്.